गुड मॉर्निंग स्टूडेंट्स, वंस अगेन वेलकम बैक टू सोशल साइंस क्लास। टुडे वी आर गोइंग टू डिस्कस द सेकंड चैप्टर इन सोशल साइंस वन, इट्स नेम्ड वर्ल्ड इन द 20th सेंचुरी। लास्ट फ्यू क्लासेस वी हैव डिस्कस्ड द फर्स्ट चैप्टर Revolutions that influenced the world, and in this chapter we are going to discuss the capitalism and imperialism, or the movement from capitalism to imperialism and fascism in Germany, fascism in Italy and Nazism in Germany, and following them the world wars, that's First World War, Second World War, and the post World War period, the aftermaths or the impacts of these world wars and so on. This all these we are going to discuss in this chapter. First of all, in your textbook this chapter begins with from capitalism to imperialism. Before that, what's capitalism? And we know that in the last previous year, it's in the 9th standard, we already learned about what's capitalism, what's socialism, and what's mixed economy, and we know that. What's capitalism? Capitalism is an economic system, it's an economic system in which the production and the distribution controlled by whom? Capitalists. That's our aim. With the aim of gain profit. That's capitalism. What is it? The economic system in which production and distribution and control are controlled by the capitalists with the aim to increase profit is known as capitalism. മുതലാളിത്തം എന്ന് പറഞ്ഞാൽ അവിടെ അതൊരു സമ്പദ് വ്യവസ്ഥയാണ് അല്ലേ. ആ സമ്പദ് വ്യവസ്ഥയിലെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കൺട്രോൾ ചെയ്യുന്നത് ആ മുതലാളിമാരാണ്, ക്യാപിറ്റലിസ്റ്റുകളാണ് അല്ലേ. സ്വാഭാവികമായിട്ടും ദി എയിം ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ് ഈസ് ടു ഇൻക്രീസ് ദ പ്രോഫിറ്റ് അല്ലേ. നമുക്കറിയാം, ഒരാളൊരു കച്ചവട സ്ഥാപനം തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിന് ലാഭം കിട്ടണം, അദ്ദേഹത്തിന് ആ സമ്പത്ത് ഉണ്ടാക്കാനാണ് അല്ലേ. ലൈക്ക് ദാറ്റ് ഹിയർ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു സമ്പദ് വ്യവസ്ഥ. ആ സമ്പദ് വ്യവസ്ഥയിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അവിടെ എന്താണ്? മുതലാളിമാർ ടു ഇൻക്രീസ് ദെയർ പ്രോഫിറ്റ്, ദാറ്റ്സ് വാട്ട്സ് ക്യാപിറ്റലിസം. ഈ ക്യാപിറ്റലിസത്തിൽ നിന്ന് ഇമ്പീരിയലിസത്തിലേക്കുള്ള ഒരു ഫ്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മൂവ്മെൻറ്റ്, അത് സംഭവിക്കുന്നത് 20th century തുടക്കത്തിലാണ്. 20th century, 20th century. അവിടുന്ന് അങ്ങോട്ട് ലോകത്ത്, ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക യൂറോപ്യൻ രാജ്യത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു കോണ്ടിനെൻ്റിൽ ഏതെങ്കിലും സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യത്തോ അല്ല, മറിച്ച് ലോകത്ത് 20th century ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്തൊക്കെയാണ്, ഇൻസിഡൻസുകൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആൻഡ് ഫ്രം ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം എന്ന് വെച്ചാൽ, ഇതാണ് ക്യാപിറ്റലിസം. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണ്? ക്യാപിറ്റലിസം ഇസ് എൻ ഇക്കണോമിക് സിസ്റ്റം ഇൻ വിച്ച് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആർ കൺട്രോൾഡ് ബൈ ദി ക്യാപിറ്റലിസ്റ്റ് വിത്ത് ദി എയിം ടു ഇൻക്രീസ് ദെയർ പ്രോഫിറ്റ്. ദാറ്റ്സ് ക്യാപിറ്റലിസം. ആൻഡ് വി നോ ദാറ്റ് ദി ഇൻ ദി എയ്റ്റീൻ സെഞ്ചുറി ഇൻ ഇംഗ്ലണ്ട് ദർ
ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലേ, നമുക്കറിയാം വ്യാവസായിക വിപ്ലവം 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു എന്ന് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വ്യവസായ വിപ്ലവത്തോട് അനുബന്ധിച്ച് അതെന്തായി, അത് ഇംഗ്ലണ്ടിൽ നിന്ന് ഗ്രാജുവലി എന്തായി, തുടർന്ന് മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ അതിങ്ങനെ പകർന്നുപോയി, അല്ലെങ്കിൽ അത് പടരാൻ തുടങ്ങി ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വ്യവസായിക വിപ്ലവം. ആൻഡ് അവിടെ ഉണ്ടാകുമ്പോൾ അങ്ങനെ വ്യവസായ വിപ്ലവം ഇങ്ങനെ പടർന്നു വന്നപ്പോൾ, സ്പ്രെഡായപ്പോൾ അവിടെ ക്യാപിറ്റലിസ്റ്റുകൾ ഈ ഫാക്ടറിയിലും മറ്റുമൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. അല്ല, മുതൽ ക്യാപിറ്റലിസ്റ്റിൻ്റെ വലിയ പ്രത്യേകത അത് തന്നെയാണ് അല്ലേ. ആൻഡ് മെനി നാഷൻസ് പ്രൊഡ്യൂസ് മോർ ദാൻ ദേ നീഡഡ് ആൻഡ് മോർ ദേ കുഡ് അക്കോമഡേറ്റ് ഇൻ ദേർ ഡൊമസ്റ്റിക് മാർക്കറ്റ്. ആസ് എ പാർട്ട് ഓഫ് ദിസ്, എന്ത് സംഭവിച്ച്, ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങനെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ഫാക്ടറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ ഇൻവെസ്റ്റ് ചെയ്തതിന് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവുകയും ചെയ്തപ്പോൾ അവർക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ദേ പ്രൊഡ്യൂസ്ഡ് മോർ ദാൻ ദേ മോർ ദാൻ ദേ നീഡഡ് അല്ലേ, അവർക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ അവരെന്താ ചെയ്യാൻ തുടങ്ങി, പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും അവർക്ക് മാർക്കറ്റ് ആവശ്യമായിട്ട് വന്നു, അവരുടെ പ്രോഡക്റ്റുകൾ സെൽ ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാൻ വേണ്ടി അവർക്ക് മാർക്കറ്റ് ആവശ്യമായിട്ട് വന്നു. അങ്ങനെ വന്നപ്പോൾ ഇൻ ദിസ് ഓവർ പ്രൊഡക്ഷൻ ഫോഴ്സ് ദം ടു സെർച്ച് മാർക്കറ്റ്സ്, ദി സെർച്ച് മാർക്കറ്റ്സ് ബൈ ദി ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ഇൻ യൂറോപ്പ് ലെഡ് ടു കോമ്പറ്റീഷൻ എമംഗ് ദി യൂറോപ്യൻസ്, എമംഗ് ദി യൂറോപ്യൻ ഓർ ദി എമംഗ് ദി ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ്, അവർ തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനിലേക്ക് അവർ ഈ മാർക്കറ്റ് കണ്ടെത്താനുള്ള അവരുടെ മാർക്കറ്റ് സെർച്ചിങ് പ്രോസസ്സ് അവർ തമ്മിലുള്ള ഒരു 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 കോമ്പറ്റീഷനിലേക്ക്, ഒരു മത്സരത്തിലേക്ക് അവർ നയിച്ചു. ഈ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്താ പറയുക, ഒരു ഒരു സംഗതിയാണ് അല്ലെങ്കിൽ സംഭവമായിരുന്നു കോളനൈസേഷൻ. കോളനൈസേഷൻ എന്ന് വെച്ചാൽ അങ്ങനെ മാർക്കറ്റുകൾ അവർ കണ്ടെത്തി, ആ മാർക്കറ്റുകളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള എസ്പെഷ്യലി ഫ്രം ഏഷ്യ, ലാറ്റിൻ അമേരിക്ക, ആഫ്രിക്ക ഇവിടെയൊക്കെയുള്ള രാജ്യങ്ങളിലാണ് അവർ ഈ കോണ്ടിനൻസിലൊക്കെയുള്ള രാജ്യങ്ങളെയാണ് അവരവരുടെ മാർക്കറ്റുകളായിട്ട് കണ്ടെത്തിയത്. അല്ലെങ്കിൽ നേരത്തെ അവർക്ക് കച്ചവട ബന്ധം ഉണ്ടായിരുന്ന ആ പ്രദേശങ്ങൾ അവർ മാർക്കറ്റുകളാക്കി. ഈ ഒരു പ്രോസസ്സ് ഈസ് കോൾഡ് കോളനൈസേഷൻ. ദി യൂറോപ്യൻസ് ഹാസ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് റിലേഷൻ വിത്ത് ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഏഷ്യൻ, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് അല്ലേ, ഓൾറെഡി അവർക്കുണ്ട്. നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1600 സ്ഥാപിച്ച് അവർ പിന്നെ ഇന്ത്യയുമായി ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു, ഫ്രഞ്ചിന് ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു, പോർച്ചുഗീസിന് ട്രേഡ് റിലേഷൻ, ഡച്ചിന് ട്രേഡ് റിലേഷൻ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണല്ലേ. അപ്പോൾ ട്രേഡ് റിലേഷൻ നേരത്തെ ഇവർക്കൊക്കെ ഉണ്ട്. അങ്ങനെ വന്നപ്പോൾ ഈ മാർക്കറ്റുകളെ തേടിയുള്ള യാത്രയിൽ ഇവർക്ക് ഈ ട്രേഡ് റിലേഷനൊക്കെ ഒരുപാട് അവരെ ട്രേഡിനെ അല്ലെങ്കിൽ അവരുടെ ഈ മാർക്കറ്റ് കണ്ടെത്താനുള്ള ആ ഒരു ഒരു എന്താ പറയുക, ശ്രമത്തിന് കൂടുതൽ കരുത്ത് നൽകി. ആൻഡ് യൂസിങ് പൊളിറ്റിക്കൽ പവർ ആൻഡ് മിലിറ്ററി ഫോഴ്സസ് ദി യൂറോപ്യൻ കൺട്രീസ് ഇക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ് ദീസ് നാഷൻസ് ഫ്രം വേർ, ഫ്രം ഏഷ്യ, ഫ്രം ലാറ്റിൻ അമേരിക്ക, ഫ്രം ആഫ്രിക്ക. ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിൽ നിന്നുമൊക്കെയുള്ള ഇങ്ങനെയുള്ള രാജ്യങ്ങളെ അവർ കൂടുതൽ ദേ എക്സ്പ്ലോയിറ്റഡ് മോർ ആൻഡ് മോർ. ആൻഡ് ലേറ്റർ ദേ ബിക്കെയിം ദ കോളനീസ് ഓഫ് ദീസ് കൺട്രീസ്, ദീസ് കൺട്രീസ് ഫ്രം ദീസ് കോണ്ടിനെൻസ്, ദാറ്റ്സ് ഫ്രം ഏഷ്യ, ആഫ്രിക്ക എക്സെട്ര, ദീസ് ബിക്കെയിം ദി കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. ദിസ് പ്രോസസ്സ് ഈസ് കോൾഡ് കോളനൈസേഷൻ. ദിസ് പ്രോസസ്സ് ഈസ് കോൾഡ് കോളനൈസേഷൻ. ആൻഡ് ദെൻ ആസ് എ പാർട്ട് ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ട്രേഡ് യൂണിയൻസ് വർ ഫോംഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി വേൾഡ്. ട്രേഡ് യൂണിയൻസ് അല്ലേ, സ്വാഭാവികമായിട്ടും ഏതാ ടു പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദി എക്സ്പ്ലോയിറ്റേഷൻ, ടു പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദി എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദിസ് ക്യാപിറ്റലിസ്റ്റ് ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്തു. എന്നുവെച്ചാൽ ഇങ്ങനെ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടാണ് ക്യാപിറ്റലിസ്റ്റുകൾ എന്തുണ്ടാക്കുന്നത്, അവരുടെ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അവർ കൂടുതൽ ഈ പിന്നെ വർക്കേഴ്സിനെ അങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ, അങ്ങനെ വന്നപ്പോൾ ട്രേഡ് യൂണിയൻസ് അവരുടെ ഈ വർക്കേഴ്സിൻ്റെ യൂണിയൻസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫോം ചെയ്യാൻ, സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ ക്യാപിറ്റലിസ്റ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഈ ട്രേഡ് യൂണിയൻസിൻ്റെ സമരങ്ങൾ, കോൺഫ്ലിക്ട്സ്, അജിറ്റേഷൻസ് സ്വാഭാവികമായിട്ടും എന്തായി, ഇൻക്രീസ് ഇൻ ദെയർ വേജസ്, ഡിമിനിഷ് ദി പ്രോഫിറ്റ് ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ്.
എന്താണ്ടാകുന്നത്, ക്യാപിറ്റലിസ്റ്റുകളുടെ ലാഭത്തെ അത് ഡിക്രീസ് ചെയ്തു അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്തു. ഡ്യൂ ടു എന്താണ് അതിൻ്റെ റീസൺ എന്താ, ആ ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ ദി വേജ് ഓഫ് ദി വർക്കേഴ്സ് അല്ലേ. ആസ് എ പാർട്ട് ഓഫ് ദി ട്രേഡ് യൂണിയൻസ് എന്താ, ആസ് എ പാർട്ട് ഓഫ് ദി അജിറ്റേഷൻസ് ഓഫ് ദി ട്രേഡ് യൂണിയൻസ് ദി ക്യാപിറ്റൽസ് ഫോഴ്സ് ടു ഇൻക്രീസ് ദി വേജസ് ഓഫ് ദി ക്യാപിറ്റൽ സോറി വർക്കേഴ്സ് ആൻഡ് ആസ് എ പാർട്ട് ഓഫ് ദി ഇൻക്രീസ് ഇൻ ദി വേജ് ഓഫ് ദി വർക്കേഴ്സ് ദെയർ പ്രോഫിറ്റ് ഹിയർ ദെയർ മീൻസ് ദി പ്രോഫിറ്റ് ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ് ഡിമിനിഷ്ഡ്. അതാണ് അവിടെ ഉണ്ടാകുന്നത്. എന്താ ഉണ്ടാകുന്നത്, ആ ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും ഈ ക്യാപിറ്റലിസ്റ്റിൻ്റെ എക്സ്പ്ലോയിറ്റേഷനെതിരെ അവർ അജിറ്റേഷൻസ് നടത്തുന്നു, സമരങ്ങൾ നടത്തുന്നു. അങ്ങനെ ഈ ക്യാപിറ്റലിസ്റ്റ് ഫോഴ്സ് ചെയ്യപ്പെടുന്നു. എന്ത് ഫോഴ്സ് ചെയ്യുന്നു, അവർ നിർബന്ധിക്കപ്പെട്ടു എന്തിന്, ടു ഇൻക്രീസ് ദി വേജസ് ഓഫ് ദി വർക്കേഴ്സ്. അങ്ങനെ വേജസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വേജസ് എവിടെ കുറവ് വരും, ഈ ക്യാപിറ്റലിസ്റ്റിൻ്റെ പ്രോഫിറ്റിൽ കുറവ് വരും. യൂറോപ്യൻ കൺട്രീസ് ആർ കൺസിഡർഡ് ദി കോളനീസ് ആസ് ദി സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ദി മാർക്കറ്റ് ഫോർ ദെയർ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. ആസ് വി നോ വെൻ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് വി ഹാഡ് ലേൺഡ് അബൌട്ട് ദി അബൌട്ട് വാട്ട്സ് ദി മെർക്കൻ്റലിസം അല്ലേ. മെർക്കൻ്റലിസം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ മെർക്കൻ്റലിസത്തിൻ്റെ പോളിസികളും അതെന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞത്, അവർ യൂറോപ്യൻസ് കൺസിഡർ ചെയ്യുന്ന അമേരിക്കൻ കോളനീസ് എങ്ങനെയായിരുന്നു, അവരുടെ റോ മെറ്റീരിയൽസിനുള്ള ഒരു പ്രദേശമായിട്ടും അവരുടെ ഫൈനൽ ഗുഡ്സ് പിന്നെ അതാ എൻ്റെ മാർക്കറ്റുമായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. ലൈക്ക് ദാറ്റ് യൂറോപ്യൻസ് യൂറോപ്യൻ കൺട്രീസ് ഹാഡ് കൺസിഡേർഡ് ദി ദീസ് കോളനീസ് ഫ്രം ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക കൺസിഡേർഡ് ദം ആസ് ദർ സോഴ്സ് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ദി മാർക്കറ്റ് ഫോർ ദെയർ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്. ലേറ്റർ ഓൺ കൊളോണിയൽ മാസ്റ്റേഴ്സ് സ്റ്റാർട്ട് ടു ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദി കോളനീസ് ടു ഓവർകം ദി ക്രൈസിസ് ആസ് എ പാർട്ട് ഓഫ് ദി അജിറ്റേഷൻസ് ഓഫ് ദി ദിസ് ട്രേഡ് യൂണിയൻസ്. ഈ കൊളോണിയൽ മാസ്റ്റേഴ്സ് വീണ്ടും ചിന്തിച്ചു എന്താണ് ഇതിന് പരിഹാരം. അങ്ങനെ അവരുടെ ലാഭം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ലാഭം കൂട്ടാനുള്ള തന്ത്രങ്ങൾ കൊണ്ടുവരും അല്ലേ. അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി അവർ ആലോചിച്ചപ്പോൾ അവർക്ക് കിട്ടിയ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഐഡിയ വാസ് ദേ സ്റ്റാർട്ട് ടു ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദി കോളനീസ്. കാര്യം എന്താ, ആ ദേ കൺസിഡേർഡ് ഓ ദി ക്യാപിറ്റലിസ്റ്റ് കൺസിഡേർഡ് ദി കോളനീസ് ആസ് ദി പ്ലേസ് ഫോർ ദെയർ റോ മെറ്റീരിയൽസ് അല്ലേ. ആൻഡ് ടു സെൽ ദെയർ പ്രോഡക്ട്സ്. അപ്പോൾ രണ്ട് സംഗതിയും നടക്കുന്ന ഇവിടെ തന്നെയാണ്, കോളനികൾ തന്നെയാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചിന്തിച്ചു എന്താണ്, ഈ കോളനികളിൽ നിന്ന് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് കോളനികളിൽ തന്നെ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു സമ്പ്രദായം അല്ല വിറ്റഴിക്കുന്ന രീതിയാണ് അവർ ആലോചിച്ചിരുന്നത് അല്ലേ. അതിനുള്ള പ്രൊഡക്ഷൻ നടക്കുന്നത് ഈ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് അവരുടെ മദർ കൺട്രിയിൽ കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ നടത്തി വീണ്ടും അത് കോളനിയിൽ വിറ്റഴിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഈ ട്രേഡ് യൂണിയൻസിൻ്റെ പ്രശ്നം അവരുടെ ലാഭം ഡിക്രീസ് ചെയ്യുന്നു. അങ്ങനെ വന്നപ്പോൾ അവർ ചിന്തിച്ച് ഒരു പുതിയ ഐഡിയ അവർ കണ്ടെത്തി. അതാണെന്ത്, അവർ ടു ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദി കോളനീസ്. അത്തരത്തിൽ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിച്ച പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ ഘടകങ്ങൾ, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഡ്യൂസ്ഡ് ദീസ് ക്യാപിറ്റൽസ് ടു ഇൻവെസ്റ്റ് ക്യാപിറ്റൽ ഇൻ ദി കോളനീസ്. ആ പ്രോസസ്സാണ് നമ്മൾ പറയുന്നത് അല്ലേ. ആ അവരെ ആ കോളനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, വൺ ഈസ് ചീപ്പ് ലേബർ ഫ്രം കോളനി. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ ഈസ് ചീപ്പ് ലേബർ ഫ്രം കോളനി ആൻഡ് ദി സെക്കൻഡ് വൺ ഈസ് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ദി തേർഡ് വൺ ലോ കോസ്റ്റ് ഇൻവോൾവ്ഡ് ഇൻ മാനുഫാക്ചർ ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഇൻ കോളനീസ് അല്ലേ. കോളനിയിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് അവിടെ തന്നെ സെൽ ചെയ്യുമ്പോൾ നാച്ചുറലി അതിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, കുറക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അവർക്ക് അവരുടെ ലാഭം കൂട്ടാം. ദീസ് ആർ ദി ഫാക്ടേഴ്സ് ഇൻഡ്യൂസ്ഡ് ദി ക്യാപിറ്റലിസ്റ്റ് ടു ഇൻവെസ്റ്റ് ദെയർ ക്യാപിറ്റൽ ഇൻ ദി കോളനീസ് ആൻഡ് ഓൾ ദീസ് പ്രോസസ് ഈസ് കോൾഡ് ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം. അതാണ് നമ്മളെ ടൈറ്റിൽ അല്ലേ. ആൻഡ് ദി ഡിസ്റ്റിങ്ക്റ്റ് ദി ദി വിച്ച് പ്രോസസ്സ് ദി ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഫ്രം യൂറോപ്യൻ കൺട്രീസ് ടു ദി കോളനീസ് ഈസ് നോൺ ആസ്
imperialism is known as the distinctive phase of flow of finance capital to the distinctive phase of flow of financial capital to colonies is known as imperialism. Imperialism in Malayalam we can say samrajyatvam, capitalism മുതലാളിത്തം. മുതലാളിത്തത്തിൽ നിന്ന് സാമ്രാജ്യത്വത്തിലേക്ക്, മുതലാളിത്തത്തിൽ എന്ത് ചെയ്യുന്നു, അവരുടെ മദർ കൺട്രിയിൽ അല്ലെങ്കിൽ ഈ യൂറോപ്യൻ നേഷൻസ് കൊളോണിയൽ മാസ്റ്റേഴ്സ് അവർ പ്രോഡക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അവരുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്ത് അതിന് വേണ്ട റോ മെറ്റീരിയൽസ് കോളനിയിൽ നിന്ന് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട പ്രോഡക്ട്സുകൾ കോളനിയിൽ തന്നെ കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു, വിറ്റഴിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ മാർക്കറ്റ് കോളനികൾ തന്നെയാണ്. ഇത് നേരെ അവരെന്ത് ചെയ്യുന്നു, ഈ ഒരു പ്രോസസ്സിനെ കോളനിയിൽ തന്നെ വെച്ച് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, കോളനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഇമ്പീരിയലിസം. ദിസ് ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി കോളനീസ് ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. ആൻഡ് എങ്ങനെയാണ് അവർ ഇത് സാധ്യമാക്കിയത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചർ, എന്താണ് ഈ ഇമ്പീരിയലിസത്തിൻ്റെ ഏറ്റവും ബേസിക് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ, ഫണ്ടമെൻ്റൽ ഫീച്ചർ? ഇമ്പോസിങ് എ നാഷൻസ് പൊളിറ്റിക്കൽ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡോമിനൻസ് ഓൺ അതർ നാഷൻസ് ഈസ് എ ഫണ്ടമെൻ്റൽ ഫീച്ചർ ഓഫ് ഇമ്പീരിയലിസം. എന്താണ് ഇമ്പോസിങ് എ നാഷൻസ് പൊളിറ്റിക്കൽ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ? ഇമ്പോസിങ് എ നാഷൻസ്, ഒരു രാജ്യത്തിൻ്റെ എന്താ ഒരു ഒരു രാജ്യം മറ്റൊരു ഒരു ദുർബല രാജ്യത്തിൻ്റെ മേൽ എല്ലാ സംഗതികളും അടിച്ചേൽപ്പിക്കുന്ന ഒരവസ്ഥ അല്ലെ ഇമ്പോസിങ് എ നാഷൻസ് പൊളിറ്റിക്കൽ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡോമിനൻസ് ഓവർ അനദർ നാഷൻ. എല്ലാ ആ ദുർബല രാജ്യത്തിൻ്റെ എല്ലാ കാര്യത്തിലും ഒരു ആധിപത്യമാര്, ഏതൊക്കെ പൊളിറ്റിക്കൽ കാര്യത്തിൽ, ആ രാജ്യത്തിൻ്റെ രാഷ്ട്രതന്ത്ര കാര്യത്തിൽ, ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക കാര്യത്തിൽ, ആ രാജ്യത്തിൻ്റെ സാംസ്കാരിക കാര്യത്തിൽ ഒക്കെ ഒരു ആധിപത്യം വേറൊരു രാജ്യം ഉണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ ഇമ്പീരിയലിസത്തിൻ്റെ ഫീച്ചർ അല്ലെ, സാമ്രാജ്യത്വം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അമേരിക്കൻ സാമ്രാജ്യത്വം എന്നൊക്കെ പറയാറുണ്ട് അല്ലേ, നമ്മൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിലൊക്കെ കേട്ടിരുന്നതാണ്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വം. എന്താ ഈ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ? ഇത് തന്നെയാണ് ഏറ്റവും വലിയ ഇമ്പോസിങ് എ നാഷൻസ് പൊളിറ്റിക്കൽ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡോമിനൻസ് ഓവർ ദി അതർ നാഷൻ. This is the fundamental feature of imperialism. അല്ലേ, അത് തന്നെയാണ് ഈ പ്രസൻറ്റ് വേൾഡിനും ഇരുപതാം നൂറ്റാണ്ടിൽ തുടങ്ങി വെച്ച ഈ സംഭവം തന്നെയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ സാമ്രാജ്യത്വം എന്നൊക്കെ പറയുന്നു അല്ലേ, അമേരിക്ക മറ്റ് ദുർബല രാജ്യങ്ങളുടെ മുകളിൽ എന്ത് ചെയ്യുന്നു, അമേരിക്കയുടെ പിന്നെ ആ രാജ്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്ന രീതിയിലേക്ക് അമേരിക്ക മാറുന്ന ഒരു സ്ഥിതിവിശേഷം അല്ലേ. അതാണ് ഈ പറയുന്ന ഇമ്പീരിയലിസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് തുടങ്ങിയത് ഈ പറഞ്ഞ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിലാണ്. ഇമ്പീരിയലിസം, ഇമ്പീരിയലിസത്തിൻ്റെ ഫണ്ടമെൻ്റൽ ഫീച്ചർ, വാട്ട്സ് ദി ഫണ്ടമെൻ്റൽ ഫീച്ചർ ഓഫ് ഇമ്പീരിയലിസം? എ നാഷൻസ് ഇമ്പോസിങ് എ നാഷൻസ് പൊളിറ്റിക്കൽ ഇക്കണോമിക് ആൻഡ് കൾച്ചറൽ ഡോമിനൻസ് ഓൺ അനദർ നാഷൻ ഈസ് എ ഫണ്ടമെൻ്റൽ ഫീച്ചർ ഓഫ് ഇമ്പീരിയലിസം. ആൻഡ് കൊളോണിയൽസ് ഇമ്പോസ്ഡ് ദർ ഡോമിനൻസ് യൂസിങ് ലീഗൽ സിസ്റ്റം, അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്, മിലിറ്ററി ഫോഴ്സ് എക്സെട്ര ടു ഗെയിൻ ദീസ് ഡോമിനൻസ് ഓവർ കോളനി. ദി യൂറോപ്യൻ കൺട്രീസ് യൂസ്ഡ് ലീഗൽ സിസ്റ്റം, അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ആൻഡ് മിലിറ്ററി ഫോഴ്സ്. ഇങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങളിലൂടെ, ഇതിലൊക്കെയൂടെയാണ് മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സിലൂടെ അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള വഴിയിലൂടെ ഒക്കെ അവർ എന്ത് ചെയ്തു, ദ ഗെയിൻ ദി ഡൊമിനൻസ് ഓവർ ദി അതർ നാഷൻസ് ഓവർ ദി കോളനീസ് ആസ് എ പാർട്ട് ഓഫ് ദി ഇമ്പീരിയലിസം. ദിസ് കോളനീസ് അഫക്ട്സ് മോർ ആൻഡ് മോർ. ഇങ്ങനെ വന്നപ്പോൾ ഈ ഇമ്പീരിയലിസത്തിലൂടെ ഈ കോളനികളെ ഇങ്ങനെ അടിച്ചമർത്താൻ തുടങ്ങിയപ്പോൾ കോളനികൾക്ക് സ്വാഭാവികമായിട്ടും ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ കോളനിയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. ദീസ് ആസ് എ പാർട്ട് ഓഫ് ദി ഇമ്പീരിയലിസം കോളനീസ് സഫേർഡ് മോർ ആൻഡ് മോർ, ലൈക്ക് ദാറ്റ് ട്രഡീഷണൽ ഇക്കണോമിക് സിസ്റ്റം ഓഫ് ദി കോളനീസ് വാസ് ഡെസ്ട്രോയ്ഡ്. ട്രഡീഷണൽ ഇക്കണോമിക് സിസ്റ്റം, ആ കോളനിയിൽ പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥ ഉണ്ടാവും, ഒരു സാമ്പത്തിക ക്രമം ഉണ്ടാവും അല്ലേ, ആ സമ്പദ് വ്യവസ്ഥക്ക് സമ്പദ് വ്യവസ്ഥ എന്തായി മാറുന്നു, ഡെസ്ട്രോയ് ചെയ്യപ്പെടുന്നു, നാമാവശേഷമാക്കപ്പെടുന്നു.
നശിപ്പിക്കപ്പെടുന്നു. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റം വാസ് റീപ്ലേസ്ഡ് അല്ലേ. ദിസ് ജുഡീഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം റീപ്ലേസ്ഡ് ആസ് ദിസ് ഫോർ ദി സേക്ക് ഓഫ് ദി കൊളോണിയൽ മാസ്റ്റേഴ്സ് അല്ലേ. കൊളോണിയൽ മാസ്റ്റേഴ്സ് വരുമ്പോൾ അവരുടെ ഇച്ഛാനുസരിച്ച് ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കോളനികളിൽ ഉണ്ടായിരുന്ന ജുഡീഷ്യൽ ഇക്കണോമിക് സിസ്റ്റങ്ങളൊക്കെ മാറ്റപ്പെടുന്നു. ദെൻ പീപ്പിൾ ഇൻ കോളനീസ് വർ ഫോഴ്സ് ടു കൾട്ടിവേറ്റ് കാഷ് ക്രോപ്സ് ഇൻ ലീ ഓഫ് ട്രഡീഷണൽ ഫുഡ് ക്രോപ്സ്. Traditionally, they cultivated food crops, these colony people. And with the coming of the colonial masters, they were forced to cultivate the cash crops. These colony people were forced to cultivate cash crops. Instead of food crops. And poverty and unemployment increased. Poverty, unemployment, ദാരിദ്ര്യവും തൊഴിലില്ലായ്മയൊക്കെ ഇൻക്രീസ് ചെയ്യപ്പെടും. നാച്ചുറൽ റിസോഴ്സസ് വർ വൈഡ്ലി എക്സ്പ്ലോയ്റ്റ്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എയിം ഓഫ് ദി കൊളോണിയൽ മാസ്റ്റേഴ്സ് വാസ് ടു എക്സ്പ്ലോയ്റ്റ് മോർ ആൻഡ് മോർ അല്ലേ. ആസ് എ പാർട്ട് ഓഫ് ദിസ് നാച്ചുറൽ റിസോഴ്സസ് വർ വൈഡ്ലി എക്സ്പ്ലോയ്റ്റഡ് ആൻഡ് ഇൻഡിജിനസ് ആർട്സ് ലിറ്ററേച്ചർ ലാംഗ്വേജ് കൾച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ സിസ്റ്റം വർ ഡെസ്ട്രോയ്ഡ് അല്ലേ. ഇതാ പാരമ്പര്യമായിട്ട് ഒരു കോളനിയിൽ ഉണ്ടായിരുന്ന അവർക്ക് അവരുടേതായിട്ട് കൾച്ചർ, അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അവരുടെ ലിറ്ററേച്ചർ, അവരുടെ ലാംഗ്വേജ് എല്ലാം അവിടെ ഡെസ്ട്രോയ് ചെയ്യപ്പെടുന്നു വിത്ത് ദി കമ്മിങ് ഓഫ് ദിസ് ഇമ്പീരിയലിസ്റ്റ്. വിത്ത് ഇമ്പീരിയലിസ്റ്റുകളുടെ ഈ വരവോടുകൂടിയിട്ട് കോളനിയിൽ ഇങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. കോമ്പറ്റീഷൻ ആൻഡ് കോൺഫ്ലിക്ട് അമംഗ് ദി ഇമ്പീരിയലിസ്റ്റ് നേഷൻസ് ഫോർ കോളനീസ് ആൻഡ് മാർക്കറ്റ്സ് ലെഡ് ടു ദി ഔട്ട് ബ്രേക്ക് ഓഫ് വാർസ്. അങ്ങനെ ഇവരുടെ ഇങ്ങനെ വന്ന് കോളനികൾ അടിച്ചമർത്തുന്നു. അങ്ങനെ കോളനികൾക്ക് വേണ്ടി അവർ എന്താകുന്നു, പരസ്പരം റൈവൽറി ഉണ്ടാകുന്നു. ഈ യൂറോപ്യൻ നേഷൻസ് അല്ലെങ്കിൽ ഇമ്പീരിയലിസ്റ്റ് കൺട്രീസ് അവർ തമ്മിൽ ചില കോമ്പറ്റീഷൻ ഉണ്ടാകുന്നു. ഓക്കെ, അപ്പോൾ ഫ്രം ക്യാപിറ്റലിസം ടു ഇമ്പീരിയലിസം. നമുക്കറിയാം ക്യാപിറ്റലിസം എന്താണ്, ഇമ്പീരിയലിസം എന്താണ്, അതിലെ അതിലേക്കുള്ള ആ ഫ്ലോ എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് സംഭവിച്ചത്. ഓക്കെ, ക്ലിയർ. ഓക്കെ.